Hay, എന്റെ പേര് ആദിൻ മനോഹർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കോഴിക്കാർപ്പിനെയാണ്. ഇതാണ് എൻ്റെ കോഴിക്കാർപ്പ്. ഈ മൂന്ന് കോഴിക്കാർപ്പാണ് എൻ്റെ ഉള്ളത്. ഏറ്റവും വലുതിനെ ഞാൻ ഒരു വർഷമായി, അതിന് ശേഷമാണ് ഈ രണ്ടിനെയും വാങ്ങിച്ചത്. ഇതിലെ ഞാൻ ടാങ്കിലിട്ട് ആണ് വളർത്തിരുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അക്കൂർത്തി പിടിച്ചിട്ടാണ്. കോഴിക്കാർപ്പിൻ്റെ ജന്മദേശം എന്ന് വെച്ചാൽ ജപ്പാനാണ്. തുർക്കക്കാർക്ക് ഏറ്റവും വളർത്താൻ പറ്റിയ മീനാണ് കോഴിക്കാർപ്പ്. ഇതിന് മൂന്ന് ഗുണങ്ങളുണ്ട്. ഒരു ഗുണം ഏത് ഫുഡ് കൊടുത്താലും ഈറ്റങ്ങൾ തിന്നും. പിന്നെ ഇതിന് രോഗപ്രതിരോധശേഷി കൂടുതലാണ്. പിന്നെ ഏത് ഇതിലിട്ടും വളർത്താൻ പറ്റും. കുളത്തിലിട്ടിട്ട് വേണമെങ്കിലും വളർത്താം, ടാങ്കിലിട്ടിട്ട് വേണമെങ്കിലും വളർത്താം, പിന്നെ നമ്മുടെ അക്കൂരത്തിലിട്ടിട്ടും വളർത്താം. രണ്ട് തരം കോഴിക്കാർപ്പാണ് ഉള്ളത്. ഒരെണ്ണം ജപ്പാനീസ് കോഴിക്കാർപ്പും ഒരെണ്ണം സാധാ കോഴിക്കാർപ്പും. ഞങ്ങളുടെ ഉള്ളത് സാധാ കോഴിക്കാർപ്പാണ്. പിന്നെ ജപ്പാനീസ് കോഴിക്കാർപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ 3 അടി നീളം വയ്ക്കും. പിന്നെ നല്ല ഭംഗിയാണ്. പിന്നെ അതിന് നല്ല വില കൂടുതലുമാണ്. നമ്മളെല്ലാ തീറ്റയും തിന്നും. പല്ലറ്റായാലും ചെമ്മീൻ തീറ്റയാണെങ്കിലും പച്ച ചെമ്മീനാണെങ്കിലും കോഴിയുടെ കരളായാലും കുളത്തിലാണെങ്കിൽ നാച്ചുറലായിട്ട് ചണ്ടിയുടെ ഇല, ചണ്ടിയുടെ വേര്, പിന്നെ വേറെ ചെടികളുടെ വേര്, പിന്നെ വേറെ ചെടികളുടെ ഇല, അതൊക്കെ കുളത്തിലാണെങ്കിൽ വേഗം വലുതാവും. ഈറ്റങ്ങളുടെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഈറ്റങ്ങൾ 1 വർഷം കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യും. കൂടുതൽ മഴക്കാലത്താണ് ബ്രീഡ് ചെയ്യുക. ഈറ്റകൾ നമ്മുടെ അടുത്തൊക്കെ നന്നായി ഇണങ്ങണ മീനാണ്. തീറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ വരുമ്പോൾ നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്ന മീനാണ് കാർപ്പ്. നിങ്ങൾക്ക് കാർപ്പിനെ കുറിച്ച് മനസ്സിലായല്ലോ. എല്ലാവരും കാർപ്പിനെ വളർത്തണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതിൻ്റെ സബ്സ്ക്രൈബിൻ്റെ കൂടെ ബെല്ലൈക്കും കൂടിയും ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി വരുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.